എൻ്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ കഥാലോകത്തിലേക്ക് സ്വാഗതം. രസകരമായ കഥകൾ കേൾക്കാൻ ആരാണ് ഇഷ്ടപ്പെടാത്തത് അല്ലേ? കഥകൾ കേട്ടുറങ്ങാൻ എന്ത് രസമായിരിക്കും. നിങ്ങൾക്കിന്ന് ഒരു രസകരമായ കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു വേടൻ്റെ കഥ. ഒരിക്കൽ ഒരിടത്ത് ഒരു വേടനുണ്ടായിരുന്നു. അയാൾ ഒരിക്കലും ഒരു പ്രത്യേക സ്ഥലത്ത് തങ്ങില്ല. പകരം എല്ലായ്പ്പോഴും ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും. പർവ്വതങ്ങൾ, സമതലങ്ങൾ, കാടുകൾ, നദീതീരം, കുന്നിൻ ചെരിവുകൾ എന്നുവേണ്ട അയാൾക്കിഷ്ടമുള്ള സ്ഥലങ്ങളിലെല്ലാം അയാളിങ്ങനെ അലഞ്ഞു നടന്നുകൊണ്ടേയിരിക്കും. അവിടെ കാണുന്ന പക്ഷിയെയും മൃഗങ്ങളെയും അമ്പെയ്ത് വീഴ്ത്തി അതിനെ ഭക്ഷണമാക്കും. പിന്നീട് അയാൾ എന്തു ചെയ്യുന്നു? തൻ്റെ കയ്യിലുള്ള വല വിരിച്ച് തത്തയെയും കുരുവികളെയും പിടിച്ച് തൊട്ടടുത്ത പട്ടണത്തിൽ കൊണ്ടുപോയി വെക്കും. അങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ട് അയാൾ തൻ്റെ വയറ് നിറച്ച് ഭക്ഷണം വാങ്ങി കഴിക്കും. ഇതാണ് അയാളുടെ പ്രധാന ജോലി. അയാൾക്ക് ജീവിതത്തിൽ ഒരു ആഗ്രഹമുണ്ട്. അതെന്താണെന്നോ? സമൃദ്ധമായി ഭക്ഷണം കഴിച്ച് സുഖമായി ജീവിക്കാം. ഒരിക്കൽ ഈ വേടൻ ഒരു പുഴയുടെ തീരത്തു കൂടെ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ആ പുഴയുടെ തീരത്ത് ഒരു വലിയൊരു മരമുണ്ട്. ആ മരത്തിൻ്റെ മുകളിൽ ഒരു മനോഹരമായ പക്ഷി ഇരുന്ന് പാട്ടുപാടുന്നത് അയാൾ കണ്ടു. അയാൾ മനസ്സിൽ വിചാരിച്ചു, ഇതിനെങ്ങനെയെങ്കിലും പിടിക്കണം. അയാൾ തൻ്റെ അമ്പെടുത്ത് അതിനെ അമ്പെയ്യുവാനായി ശ്രമിച്ചു. ഈ സമയം ഈ പക്ഷി കാഷ്ടിച്ചു. പെട്ടെന്ന് ഇതിൻ്റെ ഈ കാഷ്ടം തീകോളം പോലെ ഇങ്ങനെ നിലത്തേക്ക് വീഴുന്നത് ഇയാൾ കണ്ടു. ഇയാൾക്ക് അത്ഭുതമായി. ഇതെന്തെങ്ങനെ? ഇതെന്തൊരു മഞ്ഞ തീകോളം പോലെ വരുന്നത്? ഒന്ന് ചെന്ന് നോക്കാം. അയാൾ വേഗം ചെന്ന് ആ കാഷ്ടത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കി. അപ്പോഴതാ ശുദ്ധമായ സ്വർണം. അയാൾക്ക് അത്ഭുതമായി. അയാൾ ആ പക്ഷിയെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചു. തൻ്റെ വലയെടുത്ത് പല വിധത്തിലും അയാൾ ആ പക്ഷിയെ പിടിക്കാൻ ശ്രമിച്ചു. അവസാനം അയാൾ ആ പക്ഷിയെ ജീവനോടെ കൈക്കലാക്കി. അയാൾ വിചാരിച്ചു, ഈ പക്ഷിയെ രാജാവിന് കൊടുത്തിട്ട് കുറേ സമ്പത്ത് വാങ്ങി സുഖമായി ജീവിക്കാം. ഇങ്ങനെ അയാൾ തൻ്റെ സ്വപ്നവും കണ്ട് അടുത്ത പട്ടണത്തിലുള്ള രാജകൊട്ടാരത്തിലെത്തി. ഈ കൊട്ടാരത്തിൽ ഒരു മന്ത്രിയുണ്ട്, മണ്ടനായ ഒരു മന്ത്രി. ഇയാൾ ആരെയും വിശ്വസിക്കില്ല. ഇയാളുടെ മണ്ടത്തരങ്ങളും അതുപോലെ തൻ്റെ മണ്ടൻ തീരുമാനങ്ങളും കാരണം രാജ്യത്തിലെ ജനങ്ങളും രാജാവിനും പല വിധത്തിലും പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. ഈ വേടൻ നേരെ രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, പ്രഭു, നാടോടിയായ ഒരു വേടനാണ് ഞാൻ. അങ്ങേക്ക് വേണ്ടി എൻ്റെ ഒരു വിനീത സമ്മാനമുണ്ട്. അവിടുന്ന് അത് സ്വീകരിക്കണം. അവിടുത്തെ വിനയാനിതനും നിസാരനുമായൊരു പ്രജയാണ് ഞാൻ. എൻ്റെ അപേക്ഷ അങ്ങ് ഒരിക്കലും തള്ളിക്കളയരുത്. രാജാവ് ചോദിച്ചു, എനിക്ക് വേണ്ടി കാഴ്ചവെക്കുവാൻ എന്താണ് താങ്കൾ കൊണ്ടുവന്നിട്ടുള്ളത്? ചില സവിശേഷ കഴിവുകളോടുകൂടിയ ഒരു പക്ഷിയെ, വേടൻ പറഞ്ഞു. അതെന്താണ്? രാജാവ് വീണ്ടും ചോദിച്ചു. അല്ലയോ പ്രഭു, ഞാൻ എന്നോടൊപ്പം ഒരു പക്ഷിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ സ്വർണക്കാഷ്ടമിടാനുള്ള കഴിവുണ്ട്. അങ്ങനെ പറഞ്ഞ് വേടൻ കൂടു തറയിൽ വെച്ചു. രാജാവ് ആ കാഴ്ച വസ്തു സ്വീകരിച്ചു. വേടനെ ധാരാളം സമ്പത്ത് നൽകി. വളരെ സന്തോഷവാനായ ആ വേടൻ മടങ്ങിപ്പോയി. വേടൻ്റെ വാക്കുകളിൽ മന്ത്രിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായില്ല. അയാൾ രാജാവിനോട് പറഞ്ഞു, അല്ലയോ പ്രഭു, അങ്ങെന്തിനാണ് ആ വേടനെ വിശ്വസിക്കുന്നത്? ഏതെങ്കിലും പക്ഷി സ്വർണം കാഷ്ടിക്കുന്നത് അങ്ങ് കണ്ടിട്ടുണ്ടോ? ഏത് പക്ഷിക്കാണ് അങ്ങനെയുള്ള കഴിവുള്ളത്? ഇത് തികച്ചും മണ്ടത്തരാണ്. മന്ത്രിയുടെ ഈ വാക്കുകൾ വിശ്വസിച്ച് രാജാവ് പക്ഷിയെ തുറന്നുവിട്ടു. കൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ട പക്ഷി പറന്നു ചെന്ന് ഒരു മരക്കൊമ്പിൽ ചെന്നിരുന്നു. ആ പക്ഷി ചെന്നിരിക്കുന്നത് രാജാവും മന്ത്രിയും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് ഈ പക്ഷി കാഷ്ടിച്ചു.
രാജാവ് പറഞ്ഞു, നമുക്കൊന്ന് ചെന്ന് നോക്കാം. രണ്ടുപേരും അത് ചെന്ന് നോക്കി. അപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അതാ ശുദ്ധമായ സ്വർണം. രാജാവിനെ തൻ്റെ അമളികയോർത്ത് വല്ലാതെ വിഷമം തോന്നി. ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത് കുട്ടികളെ? നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നന്നായി ആലോചിച്ചിട്ട് വേണം. നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസമുണ്ടായിരിക്കണം. നമ്മുടെ ആത്മവിശ്വാസമില്ലായ്മ മറ്റുള്ളവരിലേക്കും ബാധിക്കും. ഇവിടെ മന്ത്രിക്ക് ആത്മവിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ രാജാവിനെ അബദ്ധത്തിലേക്ക് നയിച്ചത്. കൂട്ടുകാരെ, എൻ്റെ കഥ ഇഷ്ടപ്പെട്ടുമെന്ന് ഞാൻ കരുതട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. എന്നാൽ ശരി, താങ്ക് യു.